ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വലിച്ചു വാരി കുളമായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പം കിട്ടും. എങ്ങനെ എളുപ്പം കിട്ടും? ഈ ഡിറ്റർമിനന്റ് വാല്യൂ സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു പോളിനോമിയൽ കിട്ടും. ഈ പോളിനോമിയലിന്റെ എ ബി സി ഡി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ നമ്മൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഡിറ്റർമിനന്റ് വാല്യൂ എക്സ് ഈക്വൽ ടു സീറോയിൽ എന്താണ് വരുന്നത്? എക്സ് ഈക്വൽ ടു സീറോ എടുക്കുമ്പോൾ അതിന്റെ ആൻസർ ഡി അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ മൊത്തം എക്സിന് സീറോ എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് എന്തായി? മൈനസ് വൺ ടു വൺ. ഇവിടെ എന്താണ്? ടു മൈനസ് വൺ ടു. ഇവിടെ എന്താണ്? വൺ ടു മൈനസ് വൺ. അപ്പൊ ഈ ഡിറ്റർമിനന്റ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഡി കിട്ടത്തില്ലേ? കാരണം എക്സിന്റെ വാല്യൂ സീറോ ആകുമ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ അല്ലേ ഡി. അപ്പൊ അങ്ങനെ ചെയ്താൽ എളുപ്പം കിട്ടും. അപ്പൊ നിങ്ങൾ ഫോളോയിങ് മെത്തേഡ് തെറ്റാന്ന് ഞാൻ പറയുമ്പോൾ ഞാനിവിടെ കാണിച്ചിരുവാണ് നിങ്ങൾ എങ്ങനെയാണ് തെറ്റെന്നുള്ളത്. ഞാൻ ചുമ്മാ തള്ളി പറയുകയല്ല, തള്ളുമല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാ, ഞാൻ ചെയ്യുന്നത് ശരിയാന്ന് പറയില്ല. തോന്നിയുണ്ട് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കും, നിങ്ങൾ എത്ര കണ്ണട ഷിഫ്റ്റാക്കിയാലും ഉള്ളതുള്ളത് തന്നെയാണല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് റോയുടെ കൂടെ എല്ലാം ആഡ് ചെയ്യാം. ഫസ്റ്റ് റോയുടെ കൂടെ നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. എന്തെങ്കിലും റോ ഓപ്പറേഷൻ നടത്തും, വേണ്ട കോൾ ഓപ്പറേഷൻ നടത്താം, റോ ഓപ്പറേഷൻ നടത്താം, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോൾ ഓപ്പറേഷൻ നടത്തുവാണ്, ഈ രണ്ട് കോളം ഇതിനോട് ആഡ് ചെയ്യും. അപ്പൊ എന്താണ്? ഈ മൈനസ് അങ്ങ് പോയി. വൺ പ്ലസ് മൈനസ് വൺ സീറോ, സീറോ പ്ലസ് ടു ടു, ടു പ്ലസ് ടു ഫോർ, ഫോർ മൈനസ് വൺ ത്രീ, മൈനസ് വൺ പ്ലസ് വൺ സീറോ, സീറോ പ്ലസ് ടു ടു. പിന്നെ ബാക്കി എന്താണ്? ടു കോമ മൈനസ് വൺ കോമ ടു, വൺ ടു മൈനസ് വൺ. ഇനി നമ്മുടെ മെത്തേഡ് വരും, ഫസ്റ്റ് കോളം എടുത്ത് എഴുതി, സെക്കൻഡ് കോളം എടുത്ത് എഴുതി. ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇന്റു മൈനസ് വൺ ഇന്റു മൈനസ് വൺ ചെയ്യുമ്പോൾ ടു, ടു ഇന്റു ടു ഇന്റു ടു എയ്റ്റ് പ്ലസ് എയ്റ്റ്, വൺ ഇന്റു ടു, വൺ ഇന്റു ടു ഇന്റു ത്രീ പ്ലസ് സിക്സ്. ഇനി ഓഫ് ഡയഗണൽ എലമെന്റ്സ് ചെയ്യാം. ഓഫ് ഡയഗണൽ എലമെന്റ്സ് ചെയ്യുമ്പോൾ ടു ഇന്റു മൈനസ് വൺ മൈനസ് ടു, മൈനസ് ടു ഓഫ് ഡയഗണൽ ആയിട്ട് പ്ലസ് ടു, ടു ഇന്റു ടു ഇന്റു ടു എയ്റ്റ്, ടു ഓഫ് ഡയഗണൽ ആയിട്ട് മൈനസ് എയ്റ്റ്, മൈനസ് വൺ ഇന്റു ടു ഇന്റു ത്രീ ഇന്റു ടു മൈനസ് സിക്സ്, മൈനസ് സിക്സ് ഓഫ് ഡയഗണൽ ആയിട്ട് പ്ലസ് സിക്സ്. ഇനി നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കേ, ആഡ് ചെയ്ത് നോക്കുമ്പോൾ മൈനസ് എയ്റ്റും പ്ലസ് എയ്റ്റും ക്യാൻസൽ ആയിപ്പോയി. ടു പ്ലസ് ടു ഫോർ, സിക്സ് പ്ലസ് സിക്സ് ഇട്ടുള്ളു, എത്ര കിട്ടി? സിക്സ്റ്റീൻ കിട്ടി. അപ്പൊ എൻട്രൻസിനകത്ത് ഇത്രയും നല്ല ടെക്നിക്കൽ ഉണ്ടായിട്ട് നിങ്ങൾ ഇതൊക്കെ വലിച്ചു വരെ എക്സ്പാൻഡ് ചെയ്ത് ഏതാണ് ചെയ്ത് തീർക്കും എന്നുള്ളത് ഞാൻ പറയുന്നത് ചുമ്മാ അല്ല. നിങ്ങൾക്ക് വരുന്ന മെത്തേഡ് ഫ്രഷായിട്ടാണ്, അല്ലാതെ ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുമല്ല. നമുക്ക് ചാനൽ റീച്ച് കിട്ടാ, അവന്റെ ചാനലിന് റിവ്യൂസ് ഇല്ല, അവൻ്റെ ഞാൻ ഇടുന്നില്ല. പക്ഷെ അത് യൂസ് കിട്ടാനല്ല, ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് എന്റെ ഗ്രൂപ്പിൽ പിള്ളേർ ചെയ്യുന്നതുകൊണ്ട് അവരുടെ അവസ്ഥ ഇത്രയും പരിതാപകരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിള്ളേർ ചോദിക്കുന്ന ഡൗട്ട് കാണുമ്പോൾ അറിയാം അവർക്ക് ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതാക്കി വെച്ചത് കൊണ്ടാണ് എൻട്രൻസിന് നിങ്ങൾക്ക് പ്രശ്നമായിട്ടിരിക്കുന്ന കീം. കാരണം നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് ആക്കി വെച്ചു. ഇനി നിങ്ങൾ ഇതുകൂടി കാണിച്ച് എന്താവും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇടുന്നില്ല കീമിന്, ഞാൻ അധികം ഇടത്തില്ല. കാരണം എന്താണ്, ഞാൻ ഈ ഒരു ഫീൽഡ് കീമായപ്പോൾ നമുക്ക് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കി വിട്ടിട്ട് കാര്യമില്ല. കാരണം വ്യൂസ് അവിടെ പോകത്തുള്ളൂ. പക്ഷേ വ്യൂസ് പോകണമല്ലോ. നിങ്ങൾ എന്താ ഇത് കാണുമ്പോൾ, മുന്നിൽ കാണുമ്പോൾ ഇതൊന്നും അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും അവരും തിരുത്തി, ആരെങ്കിലും തിരുത്തിയാൽ എന്താണ്? നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. അടുത്ത ബാച്ചിലെ പിള്ളേർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായാൽ അവർ നല്ലൊരു സ്ഥലത്ത് എത്തും. പക്ഷേ ഇത് മൊത്തം ആളുകളും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?